Hi friends, Chef Slake സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബീഫ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്, ബീഫ് ചില്ലി. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ബീഫ് വെച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ബീഫ് എടുത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ സോയാ സോസാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം വിനെഗർ ഉണ്ടല്ലോ, അത് സുർക്ക എന്ന് പറഞ്ഞാൽ അത്. പിന്നെ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ മുളക് പൊടി ചേർത്തോളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് 15 മിനിറ്റിൻ്റെ അടുത്ത് വേവിച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ സുർക്കൊക്കെ ചേർത്തതിനാൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റിൻ്റെ അടുത്ത് വേവിച്ചിട്ടുള്ളൂ കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബീഫിൻ്റെ സോക്കൊക്കെ വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതുപോലുള്ള ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കരുത്, സാധാരണ കുക്കിംഗ് ഓയിൽ ചേർത്താൽ മതി. എന്നിട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് സമയമൊന്ന് വഴറ്റണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് 4 എണ്ണമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പച്ചമുളകിൻ്റെ ഒക്കെ അളവ് എരിവിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഇത് ആദ്യം എരിവില്ലാത്ത പച്ചമുളകാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ 1 കപ്പോളം നമ്മുടെ സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളൊക്കെ ചേർത്തുനിന്ന് വഴറ്റിയെടുക്കുമ്പം ഫ്ലെയിം മീഡിയം ടു ഹൈ ആ ലെവലിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഇത് നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും ഇങ്ങനെ വഴന്ന് വരൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാണേ. ഈ ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ സൈസിലുള്ള ക്യാപ്സിക്കോ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് സവാളയുടെ കൂടെ ചേർക്കാഞ്ഞത് സവാളയ്ക്ക് കുറച്ചും കൂടി വേവ് കൂടുതലാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സവാളയുടെ കൂടെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സോസ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ 2 ടീസ്പൂണ് റെഡ് ചില്ലി സോസ് ഉണ്ടല്ലോ അത് 2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വിനെഗർ സുർക്ക എന്ന് പറയുന്ന അത് ചേർത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഈ ചട്ടിയിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സോക്കൊന്നും ചേർക്കാണ്ട് ബീഫ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോക്ക് അവിടെ മാറ്റി വെക്കുക, നമുക്ക് ലാസ്റ്റ് ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബീഫ് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം കണ്ടില്ലേ സോക്ക്. അപ്പോൾ ഇത് അവിടെ മാറ്റി വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ബീഫ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് റെഡ് ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നടുവിലേക്ക് നമ്മൾ ആ ഓയിലിലേക്ക് വേണോ, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ബീഫിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോവാണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ലാസ്റ്റ് ചേർക്കുന്ന സോസൊക്കെ ഇപ്പം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളേ. ഇനി നമ്മൾ മാറ്റി വെച്ച സവാളയും ക്യാപ്സിക്കും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഈ ക്യാപ്സിക്കത്തിലേക്കും സവാളയിലേക്കുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് സോസാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സോസ് നമുക്ക് നേരത്തെ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ചേർത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ സോക്ക് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ ബീഫിൻ്റെ സോക്കിൻ്റെ അതേ അളവ് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ കോൺഫ്ലവർ മിക്സ് ഈ ബീഫിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. ഈ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ നമ്മുടെ ബീഫ് ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ബീഫ് ചില്ലിയൊക്കെ ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. ഈ ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഡിഷാണ് കേട്ടോ ഈ ബീഫ് ചില്ലി. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.